നമ്മൾ പുട്ടിൻ്റെ പൊടി, അരിപ്പുട്ടിൻ്റെ പൊടിയാലും കുഴപ്പമില്ല, ഗോതമ്പ് പുട്ടിൻ്റെ പൊടിയാലും കുഴപ്പമില്ല. അതിങ്ങനെ നന്നായിട്ട് നനച്ചെടുക്കുക. ചക്ക പഴം നുറുക്കിയത് ഇട്ടിട്ട് മാവ് നന്നായിട്ട് അതുപോലെ മിക്സ് ചെയ്ത് ഇറക്കിയെടുക്കുക. അത്യാവശ്യം പഴുത്ത ചെയ്യാൻ, ഒരുപാട് പഴുത്ത് പോകാത്ത ചക്കപ്പഴമാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. നന്നായിട്ട് അത് മിക്സായി വരും. പ്രത്യേകിച്ച് ഓർത്തോണം വരിക ചക്കപ്പഴം തന്നെ വേണം. കൂടുതൽ കൂടാവരുത്, അതുകൊണ്ടിങ്ങനെ സാധാരണ പുട്ടിന് വെക്കുന്ന പോലെ തന്നെ തേങ്ങ പിര വെച്ച് അതിൻ്റെ മണ്ടേക്ക് കുക്കറിനകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ട് കുക്കറിൻ്റെ ആ ഒരു ഉരുട്ടയിലേക്ക് വെച്ച് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു കുക്കറിനകത്ത് ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ആവി വരും. ആ ആവി കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് വെട്ട് കിട്ടി. സൈസത്തൊരു ചിരട്ട ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്ത് ഇതുപോലെ സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെ. വളരെ പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നോട് കളിക്കല്ലേ ചക്കപ്പുട്ടാണ്. ഇതെന്താണിത്? നിങ്ങൾ കട്ടൻ കാപ്പി ആണെങ്കിൽ നമ്മള് ചുട്ടിക്കുട്ടിയാണ്. ഏറെക്കുറെ സെറ്റ് ആയി കഴിഞ്ഞു. നമ്മളിങ്ങനെ കാണത്തി വെച്ചിട്ട് അങ്ങനെ അടിപൊളി ചിരട്ട വിത്ത് ചക്ക പുട്ട്, ചിരട്ടപ്പുട്ടിലേക്ക് നമ്മൾ ചക്ക മിക്സ് ചെയ്ത പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനി പഴം വേണ്ട, പഞ്ചസാര വേണ്ട, ഒന്നും വേണ്ട. ഇത് തന്നെ അങ്ങനെയും മിക്സ് ചെയ്ത് ഒറ്റപ്പാട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. വീട്ടിൽ പരിക്ക ചക്കപ്പഴം ഉള്ളവർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെ നിന്നും മേടിച്ചുകൊണ്ടതിന് ശേഷം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഒരു പുതിയ ഐറ്റമൊന്നുമല്ല, മറ്റു പലതും ചെയ്യുന്നത് കണ്ടും കേട്ടുമൊക്കെയാണ് നമ്മളും ചെയ്തത്. അപ്പം ഹാപ്പി ചക്കപ്പുട്ടിൻ്റെ ഡേ.